ഹായ് ഫ്രണ്ട്സ്, സോ ഞാൻ ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ അസസ്മെൻ്റ് ഇയറാണ്. അപ്പം കാലണ്ടർ ഇയർ ഫിനാൻഷ്യൽ ഇയറും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ അസസ്മെൻ്റ് ഇയറിലേക്കും വരാൻ പറ്റുള്ളൂ. അപ്പം ഈ പ്രീവിയസ് ഇയർ അസസ്മെൻ്റ് ഇയറും ഇൻകം ടാക്സ് ആക്ടിൻ്റെ ബേസിക്സ് ആണ്. അപ്പം പ്രീവിയസ് ഇയറും അസസ്മെൻ്റ് ഇയറും ആണ് ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഇൻകം ടാക്സ് പഠിക്കാനാണെങ്കിൽ. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫെർദറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് തന്നെ ഞാൻ കാലണ്ടർ ഇയർ ചെയ്യുന്ന തുടങ്ങാൻ പറ്റും. അപ്പോൾ കാലണ്ടർ ഇയർ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കലണ്ടറിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഇയർ, അതായത് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള 12 മാസമാണ് നമ്മൾ കാലണ്ടർ ഇയറായിട്ട് സാധാരണ പറഞ്ഞു വരുന്നത്. റൈറ്റ്? ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ജനുവരി 2018 തൊട്ട് 31 മാർച്ച് 2018 വരെ. ഓക്കെ, ആ 12 മാസം ആ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ജനുവരി 1 തീയതി. ഓക്കെ, ന്യൂ ഇയർ ഇയർ എൻഡ് ചെയ്യുന്നത് ഡിസംബർ. ഇനി നമ്മൾ നമ്മുടെ ഏജ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എല്ലാം കാലണ്ടർ ഇയർ വെച്ചിട്ടായിരിക്കും അല്ലേ? റൈറ്റ്? യെസ്. ഇനി നെക്സ്റ്റ് വരുന്ന ഫിനാൻഷ്യൽ ഇയർ എന്താണ്? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പം നമുക്ക് അക്കൗണ്ടിങ് ഇയർ തന്നെ അക്കൗണ്ടിങ് ഇയർ എന്നും പേരുണ്ട്. ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയുള്ള ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയാൻ നേരത്ത് ഫസ്റ്റ് ഏപ്രിൽ 2018 തൊട്ട് 31 മാർച്ച് 2019 വരെ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. അതായത് അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിലും ബേസിക്കലി ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള പീരീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്കിപ്പം ആ ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് ഒരു കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് പിന്നെ കുറച്ചുകൂടി റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആരും ആ രീതിയിലേക്ക് ഫോളോ ചെയ്യാറില്ല. എല്ലാവരും മെജോറിറ്റി ഓഫ് ദി ബിസിനസ് ഫോളോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള കോൺസെപ്റ്റിലാണ്. ഓക്കെ, ഇനി വരുന്നതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ ശരിക്കും പ്രീവിയസ് ഇയറിലാണ് നമ്മളിപ്പോൾ ഒരു ഇയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻകം വേണം. അപ്പോൾ ഇൻകം വേണത് ഒരു കറക്റ്റായിട്ടൊരു ടൈം ഫ്രെയിമിലായിരിക്കും. അപ്പം ആ ടൈം ഫ്രെയിമാണ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇയർ ഇപ്പം ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് ഇപ്പം മാർച്ച് വരെയുള്ള ഒരു ഇയറിൻ്റെ ആ ടൈം ഫ്രെയിമാണ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഇയർ. ഓക്കെ, അപ്പം ഇൻകം ടാക്സ് ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ആണ് അസസ്മെൻ്റ് ഇയറിൽ നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് അക്കൗണ്ടിങ് ഇയറും അതേപോലെ തന്നെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, 1 ഫസ്റ്റ് ഏപ്രിൽ 2018 തൊട്ട് 31 മാർച്ച് 2019 വരെ. ഓക്കെ, ഇനി അടുത്തത് വരുന്ന അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത്, അസസ്മെൻ്റ് ഇയർ എന്ന് വെച്ചാൽ ഇൻകം അസസ് ചെയ്യുന്ന ഇയർ. അത് അപ്പം ശരിക്കും പറഞ്ഞാൽ അസസ്മെൻ്റ് ഇയറും പ്രീവിയസ് ഇയറും തമ്മിൽ ഭയങ്കര റിലേറ്റഡ് ആണ്. പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് അസസ്മെൻ്റ് ഇയറിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കൂട്ടിയിട്ട് നോക്കുന്നത്. അപ്പം ആ പ്രീവിയസ് ഇയറിലെ ഇൻകം എത്രയുണ്ടെന്ന് ആ പ്രീവിയസ് ഇയർ തീർന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിലായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ക്യാൻ ബി അസസ്ഡ് ഓൺലി ഇഫ് ദ ഇയർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ ആ ഇയർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇയറിൽ എത്ര വരുമാനം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയറാണ് നമ്മൾ അസസ്മെൻ്റ് ഇയറിൽ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം അസസ്മെൻ്റ് ഇയർ ആണെങ്കിലും പ്രീവിയസ് ഇയർ ആണെങ്കിലും അക്കൗണ്ടിങ് ഇയർ ആണെങ്കിലും സെയിം ആണ്. മാർച്ചിൽ തുടങ്ങുന്നു, ഏപ്രിലിൽ തുടങ്ങുന്നു, മാർച്ചിൽ അവസാനിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ 1 ഏപ്രിൽ 2018 തൊട്ട് 31 മാർച്ച് 2019 വരെ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. അസസ്മെൻ്റ് ഇയറും പ്രീവിയസ് ഇയറിലെ എക്സാമ്പിൾ നോക്കാം. അസസ്മെൻ്റ് ഇയർ 2018-19 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ 17-18 ആയിരിക്കും. 2018-19 അസസ്മെൻ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ 2017-18 ആയിരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ AY എന്ന് വെച്ചാൽ അസസ്മെൻ്റ് ഇയർ, PY എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ. അപ്പോൾ അസസ്മെൻ്റ് ഇയർ 11-12 പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ 10-11. ഇനി പ്രീവിയസ് ഇയർ 15-16 അസസ്മെൻ്റ് ഇയർ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള ഇയർ, അതായത് 16-17. I hope this video is helpful for you. So, please subscribe. Thank you.